കഴിഞ്ഞ പതിറ്റാണ്ടിൽ മലയാളികളെ ഇത്രയേറെ കോരിത്തിരിപ്പിച്ച ദൃശ്യം പോലും ഒരു പടം കൊണ്ടെന്ന് തോന്നുന്നില്ല. വളരെ ബ്രില്യന്റ് ആയ ഒരു തിരക്കഥ തന്നെയായിരുന്നു ആ സിനിമയുടെ വിജയത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത്. ഹിന്ദിയിലെ മിക്ക ഭാഷകളും അത് റീമേക്ക് ചെയ്യുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് തീം അതായിരുന്നു അതിന്റെ കാരണം. ഇത്രയും മനോഹരമായ ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം അസാധ്യമാണെന്ന് ദൃശ്യം കണ്ട എല്ലാ പേർക്കും തോന്നി. സോഷ്യൽ മീഡിയയിൽ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ സാധ്യതകളെ പലരും ചൂണ്ടിക്കാണിച്ചെങ്കിലും സംവിധായകൻ പോലും അതിനെ നിരാകരിച്ചു. കൊറോണ കാലത്ത് പെട്ടെന്നായിരുന്നു ദൃശ്യം രണ്ട് അനൗൺസ്മെന്റ് വന്നതും ഷൂട്ടിംഗ് ആരംഭിച്ചതും വെറുമൊരു തട്ടിക്കൂട്ട് പടം ആകുമെന്ന് എല്ലാവരും വിധി എഴുതുകയും ചെയ്തു. ആ വിധി ഒന്നുകൂടി ഉറപ്പിച്ചത് പിന്നെ ഒ ടി ടി റിലീസ് എന്ന വാർത്ത റെഡിയായി. സത്യം പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ജിത്തു ജോസഫ് എന്ന മനുഷ്യന്റെ തലച്ചോറിൽ നമിച്ചുപോയി. ദൃശ്യം എന്ന് പറയുന്ന വൺ ഓഫ് ദി ബ്രില്യൻ്റ് മൂവിക്കും അതിനോട് മുട്ടി നിൽക്കാൻ കഴിയുന്ന ഒരു രണ്ടാം ഭാഗം ഇറക്കിയതുകൊണ്ട് തന്നെ. ചുരുക്കം പറഞ്ഞാൽ ദൃശ്യം 2 എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യമായി പറയാം, എങ്ങും മോശം അഭിപ്രായമില്ലാത്തൊരു പടം.